ഹലോ, നീഡിൽ മന്ത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലും ഒരു പഴയ ഷർട്ട് ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരു അടിപൊളി ടോപ്പാക്കി മാറ്റാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് പോക്കറ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഷർട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് ടോപ്പിന് എത്ര ലെങ്ത് വേണോ അത്ര മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം. കറക്റ്റ് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അര ഇഞ്ച് സീം വിട്ടിട്ട് മേലെ ഷോൾഡർ ഭാഗത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അതിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ഞാൻ 10 ഇഞ്ചിൻ്റെ പകുതി 5 ഇഞ്ച് പ്ലസ് ഒരു അര ഇഞ്ച് സീമിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 26 ഇഞ്ചാണ്, അതിൻ്റെ കാൽഭാഗം മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് സീമിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വീതി ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു 1 ഇഞ്ച് കൊടുക്കാം. ഈ ടോപ്പിൻ്റെ ഹിപ്പ് ഭാഗത്തെ അളവ് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് കഴുത്തിറക്കം 2 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്ന അതിലൂടെ കട്ട് ചെയ്യാം. ഇപ്പോൾ ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ഇപ്പോൾ രണ്ട് സ്ലീവും ഒരുമിച്ച് വെക്കുക. ഇപ്പോൾ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. ക്യാപ്പ് ഹൈറ്റ് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ബൈസെപ്സ് ആം ഹോള് ടാപ്പ് വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് നോക്കുക. ആ അളവ് ഇവിടെ ബൈസെപ്സിൽ മാർക്ക് ചെയ്യുക. പ്ലസ് 1 ഇഞ്ച് സീമിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇനി ബൈസെപ്സിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. സ്ലീവ് ഓപ്പണിങ് 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീമിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോള് കട്ടിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഇപ്പം ബാക്ക് സ്ലീവിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് രണ്ട് ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി മുന്നിൽ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഈ ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് സൈഡൊക്കെ മടക്കി അടിക്കും. ഇപ്പോൾ ഒരു സൈഡൊക്കെ മടക്കി അടിയൊക്കെ കഴിഞ്ഞിട്ട് 2 ഇഞ്ചിൻ്റെ ഫ്രില്ലാണ് ഫൈനലായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതുപോലെ ഒരു 3 പീസ് തുണി എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഷർട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ഫ്രില്ല് സൈസ് എടുക്കുക. ഇനി ബാക്കി ഷർട്ടിൽ നിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രോസ് പീസ് വേണം. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. എന്തൊക്കെ കട്ട് ചെയ്തതെന്ന് ഒന്നുകൂടി നോക്കാം. ബാക്ക് പീസ് ഉണ്ട്, ഫ്രണ്ട് പീസ്, പിന്നെ 2 സ്ലീവ് ഉണ്ട്. ഇപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഉള്ള തുണിയുണ്ട്. കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നാക്കുകയാണ്. ഇനി ഫ്രില്ലിൻ്റെ പീസ് 3 പീസ് ആയിരുന്നില്ലേ, അത് കൂട്ടിയിട്ട് 1 പീസ് ആക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി ബാക്ക് പാർട്ടിൽ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ആദ്യം ഷോൾഡർ കൂട്ടി അടിച്ചിട്ട് നെക്ക് പിന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം നെക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രില്ല് വെക്കാനുള്ള പ്ലേസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് അളവിൽ രണ്ട് സൈഡിലും ഒരുപോലെ മാർക്ക് ചെയ്ത് വരയാം.
ഇനി പീസിനെ നമുക്ക് ചുരുക്കിട്ട് കൊടുക്കണം. ഫ്രില്ലിടാനുള്ള എളുപ്പ വഴി എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ മെഷീന് ഏറ്റവും ലൂസായിട്ടുള്ള സ്റ്റിച്ചിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ സൈഡിൽ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ കുറച്ച് നീളത്തിൽ നൂല് എക്സ്ട്രാ വിടുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ പാകത്തിന് നൂല് വിടുക. അപ്പോൾ ഈ സ്റ്റിച്ച് തന്നെ എടുത്ത് ഒരു കാലിൻ്റെ ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മേലെയുള്ള നൂല് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് രണ്ട് സ്റ്റിച്ചിനെയും മേലത്തെ നൂല് ഒരുമിച്ച് പിടിച്ചിട്ട് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര ചുരുക്കിൽ ഇടുക. അപ്പോൾ കൈകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ചുരുക്കാക്കുക. ഇനി ഇത് ടോപ്പിൽ വെച്ചിട്ട് നോക്കുക. അപ്പോൾ ലെങ്ത് ഒരുപോലെ ആക്കിയിട്ട് നടുക്ക് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കറക്റ്റ് മാർക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് തയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം താഴെയാക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഈ സൈഡ് ബട്ടൻ്റെ അടുത്ത് വരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പി ഫ്രില്ല് ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് നമുക്ക് കിട്ടും. ഫ്രില്ലിൻ്റെ സൈഡ് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഈ ഫ്രില്ല് ആദ്യം തന്നെ രണ്ട് സൈഡും മടക്കി അടിച്ചിട്ട് പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്താലും മതി. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ഫ്രില്ല് കൂട്ടാതെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം സ്ലീവ് എടുത്തിട്ട് നല്ല വശം അടിയിലാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നടുക്ക് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് നമ്മൾ 1 ഇഞ്ച് ആയിരുന്നു സീമം ഇട്ട്, അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷർട്ട് കൊണ്ട് അടിപൊളി ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ റെഡ് ബട്ടണിൽ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റേ സേഫ്, വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു.